Hi friends, C++ programming language il class enna concept upayogiche program ezhuthumbol class define cheyyunnathinullil oru function definition engane kodukkam adana ee programinullil parayan pogunnathu namukku program nokkam appo ninnoru double slash koduthathine shesham oru comment koduthittundu ningalude kaana appo turbo c compiler lana ningal program ezhuthundengil namukku ingane kodukkam double slash ആദ്യം കൊടുക്കുക അതിനുശേഷം മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ് എന്നൊരു പ്രോഗ്രാം ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായി രണ്ട് ഹെഡർ ഫയൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് ഹാഷ് ഇൻക്ലൂഡ് ഐഒ സ്ട്രീം ഡോട്ട് എച്ച് ഹാഷ് ഇൻക്ലൂഡ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽ ഡോട്ട് എച്ച് ഇത് കൊടുക്കുന്നത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് കോഡിനെ സി പ്ലസ് പ്ലസ് ലൈബ്രറി ഫംഗ്ഷൻസുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസിന്റെ സ്ട്രക്ചർ നോക്കാം എങ്ങനെയാണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ പ്രോഗ്രാം എഴുതാൻ നമുക്ക് ആദ്യം ക്ലാസ് എന്നുള്ള കീവേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ അതിനുശേഷം ഒരു ക്ലാസ് നെയിം പേഴ്സൺ ഇവിടുത്തെ ക്ലാസ് നെയിം ആണ് ശേഷം രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ വിഡ്ത്തും ഹൈറ്റും അപ്പൊ ഇവിടെ വിഡ്ത്തും ഹൈറ്റും ഇന്റ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് വേരിയബിൾ ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ് അതുകൊണ്ടാണ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ പ്രൈവറ്റ് എന്നുള്ള കീവേർഡ് ഇവിടെ ഉപയോഗിക്കാത്തതിന്റെ റീസൺ അതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളോ ഫംഗ്ഷനോ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ എന്താ സംഭവിക്കുക അത് ഏത് പോസ്റ്റ് ഏത് ക്ലാസ്സിനുള്ളിലാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ക്ലാസ്സിനുള്ളിലെ മറ്റ് മെമ്പേഴ്സിന് മാത്രമേ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഓക്കെ തൊട്ട് താഴെ പബ്ലിക് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഫംഗ്ഷൻസും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സോ പബ്ലിക് എന്നുള്ള കീവേർഡ് കൊടുത്തിട്ടുണ്ട് ആക്സസ് സ്പെസിഫയർ ആണ് അത് എന്ത് ചെയ്യുന്നത് കോളൻ കൊണ്ടാണ് ഇവിടെ കണ്ടല്ലോ പബ്ലിക് എന്ന് എഴുതിയതിന് ശേഷം കോളൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ തൊട്ട് താഴെ നമുക്ക് നോക്കേണ്ടതാണ് ഇത് നമ്മുടെ മെയിൻ പോയിന്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നുള്ളത് അപ്പോൾ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ ഡിക്ലറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കൊന്ന് പറയാം എന്ന് പറയാം അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ദ കമ്പൈലർ എബൌട്ട് ദ ഫംഗ്ഷൻ ആൻഡ് ഹൗ ടു കോൾ ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ അത് കമ്പൈലറിന് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുവാണ് അതായത് ആ ഒരു ഫംഗ്ഷൻ എന്തെല്ലാം ഉണ്ട് റിട്ടേൺ ടൈപ്പ് ആ ഫംഗ്ഷന്റെ നെയിം അതിലെ പാരാമീറ്റേഴ്സ് അതുപോലെ എപ്പോഴാണ് ഹൗ ടു കോൾ ദ ഫംഗ്ഷൻ അതെങ്ങനെ കോൾ ചെയ്യണം ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഇൻഡിക്കേഷൻ കമ്പൈലറിന് കൊടുക്കുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതിന്റെ സിൻടാക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം സെമി കോളൻ കൊണ്ട് നമ്മൾ അവിടെ എൻ്റർ ചെയ്യും ഓക്കെ അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണെങ്കിലോ ഇറ്റ് ഹെൽപ്സ് ടു റൈറ്റ് വാട്ട് ഫംഗ്ഷൻ ഷുഡ് പെർഫോം ഓക്കെ അതായത് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്ത് പെർഫോം ചെയ്യുവാണ് അത് ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ തമ്മിൽ തിരിച്ചറിയാം ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ലൈൻ അതായത് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷന്റെയും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സെമി കോളൻ കൊണ്ട് എൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഡെഫിനിഷനിലാണെങ്കിലോ സെമി കോളൻ കാണത്തില്ല പകരം ബോഡി ഓഫ് ദ ഫംഗ്ഷൻ ആയിരിക്കും കൊടുക്കുക ആ ഒരു ഫംഗ്ഷൻ എന്താണ് പെർഫോം ചെയ്യുന്നുള്ള ബോഡി ഓഫ് ദ ഫംഗ്ഷൻ ആയിരിക്കും അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ വരാം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നോക്കി ഓയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ് ഗെറ്റ് ഡേറ്റ ഫംഗ്ഷൻ നെയിം യൂസർ ഡിഫൈൻഡ് ആണ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം രണ്ട് പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ ഓക്കെ രണ്ട് വാല്യൂസ് ഇവിടെ കൊടുത്തിരിക്കുവാണ് എക്സിനും വൈക്കും രണ്ട് വാല്യൂസ് കൊടുക്കണം എന്നുള്ളത് തൊട്ട് താഴെ ഈ ഗെറ്റ് ഡേറ്റ എന്നുള്ള ഫംഗ്ഷൻ എന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ വിഡ്ത് ഇസ് ഈക്വൽ ടു എക്സ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഡേറ്റ എന്ന ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ച് വിഡ്ത്ത് ഹൈറ്റ് എന്ന രണ്ട് വേരിയബിൾസിനകത്തേക്ക് എക്സ് വൈ എന്ന വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നതാണ് ഇവിടെ ഈ ഒരു ഗെറ്റ് ഡേറ്റ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ടാസ്ക് ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എപ്പോഴും ഓർക്കുക ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ
ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവണം, ഫംഗ്ഷൻ നെയിം ഉണ്ടാവണം, പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ടാവണം, അതുപോലെ അവിടെ ഒരു ബോഡി ഓഫ് ദ ഫംഗ്ഷനും ഉണ്ടായിരിക്കണം. സോ രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. ഇത് അടുത്ത ഫംഗ്ഷൻ ഡെഫിനിഷനാ കണ്ടല്ലോ, ഇൻഡ് ഏരിയ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇൻഡ് എന്ന് പറഞ്ഞത് എന്താണ്? റിട്ടേൺ ടൈപ്പ് ആണ്. ഏരിയ എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം. ഇതുപോലെ പാരാമീറ്റർ ലിസ്റ്റ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല നോക്കിയ കാരണം, ഇത് കാൽക്കുലേഷൻ ഫംഗ്ഷൻ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ്. തൊട്ട് താഴെ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ എന്ത് പെർഫോം ചെയ്യണം എന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. അതായത് ഏരിയ എന്നൊരു ഫംഗ്ഷൻ ലോക്കൽ വേരിയബിൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാല് ഒരു ലോക്കൽ വേരിയബിളിനകത്തേക്ക് വിഡ്ത്തും ഹൈറ്റും ഇൻറ്റു ചെയ്ത് ആൻസർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിട്ടേൺ റിസൾട്ട് കൊടുക്കുമ്പോൾ, റിട്ടേൺ റിസൾട്ട് എന്ന് പറയുമ്പോൾ, റിസൾട്ട് എന്ന് പറയുന്നതിനകത്ത് ഏത് വാല്യൂ ആണോ, മീൻസ് റിസൾട്ട് എന്താണോ സ്റ്റോർ ആയിരിക്കുന്നത്, അത് എവിടേക്ക് പോകുന്നു, ഏരിയ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? സോ എനിവേ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻസിനെ നമ്മുടെ ക്ലാസ് എന്ന സ്ട്രക്ചറിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. കണ്ടല്ലോ, ക്ലാസ് അവസാനിക്കുന്നത് രണ്ട് ഈ പോർഷനിലാണ്. അതായത് ഏറ്റവും അവസാനം സെമി കോൺ കൊടുത്ത് എന്ത് ചെയ്തതെന്ന് കണ്ടോ, ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ കാണാമല്ലോ. ഇതാണ് നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലാസിന്റെ ഈ ഒരു ഓപ്പണിംഗ് കേർലി ബ്രേസ് ആണ് തന്റെ ഈ പോർഷൻ അവസാനിക്കുന്നത്, കണ്ടല്ലോ. സോ ഇതിനുള്ളിലാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ ആണോ? ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശേഷം നോക്കി ഓയിന്റ്മെന്റും കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അതായത് നമ്മുടെ പ്രോഗ്രാം ജസ്റ്റ് ദ കമ്പൈലർ വേർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇസ് ടു ബിഗിൻ. നമ്മൾ ക്ലാസ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തെങ്കിലും കമ്പൈലർ എവിടെ മുതലേ റീഡ് ചെയ്യത്തുള്ളൂ, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മെയിൻ ഫംഗ്ഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ സമയത്ത് മുതലേ കമ്പൈലർ ആ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് തുടങ്ങത്തുള്ളൂ. ഓക്കെ, സോ ഇനിവേ നമ്മളിവിടെ വോയിഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിന്റെ മെയിൻ ഫംഗ്ഷൻ. അതിനുശേഷം ഇത് കണ്ട ഇവിടെ ഒരു പേഴ്സൺ പി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഇത് എന്താന്ന് ചോദിച്ചാൽ, സോ നമ്മൾ പ്രോഗ്രാം എഴുതി വരുമ്പോൾ നമ്മൾ എഴുതുന്ന ക്ലാസ്സിനെ മെയിൻ ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിന് നമുക്കൊരു ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. സോ ഒബ്ജക്ട് ക്രിയേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അതിന്റെ ഒരു സിന്റാക്സ് ഇങ്ങനെയാണ്, റൂൾ ഇങ്ങനെയാണ്, ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഇവിടെ മുകളിൽ നോക്കി ക്ലാസ് ക്ലാസ് നെയിം കണ്ടോ, പേഴ്സൺ ആണ് ഇവിടുത്തെ ക്ലാസ് നെയിം അല്ലേ. സോ ഇവിടെ പേഴ്സൺ കൊടുത്തു, ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഞാൻ പി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസർ ഡിഫൈൻഡ് ആണ്, ഇഷ്ടമുള്ള പേര് ഒബ്ജക്ട് നെയിം ആയിട്ട് കൊടുക്കാം. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തൊട്ട് താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻസിനെ ഈ ഫംഗ്ഷൻ നെയിമിനെ ഇൻവോക്ക് ചെയ്തേക്കുമാണ്, കണ്ടല്ലോ. അപ്പോ അങ്ങനെയാണ് മെയിൻ ഫംഗ്ഷനുള്ളിലേക്ക് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിനെയോ വേരിയബിൾസിനെയോ ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഞാൻ ഒരിക്കൽ കൂടെ പറയാം, മെയിൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മെയിനകത്ത് ക്ലാസ്സിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതാണ് പേഴ്സൺ പി എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് ഫംഗ്ഷന് മെയിനകത്തേക്ക് കോൾ ചെയ്യുന്നു, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ശരിക്കും കമ്പൈലർ റീഡ് ചെയ്ത് ഇപ്പൊ പി ഡോട്ട് ഗെറ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ 3.5 എന്ന് പറയുമ്പോൾ കമ്പൈലർ ഈ ത്രീ എന്നുള്ള വാല്യൂവും 5 എന്നുള്ള വാല്യൂവും ഏതിന് അസൈൻ ചെയ്യും, പ്രോഗ്രാമിന്റെ കൺട്രോൾ നേരെ ഇവിടെ ക്ലാസ്സിലേക്ക് പോകുന്നു, ഈ ഒരു പോർഷനിലേക്ക് വരുന്നു, കണ്ടോ. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ 1x1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും, തേർഡ് ലൈൻ വരും. സോ പി ഡോട്ട് ഗെറ്റ് ഡേറ്റ 3.5 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നേരെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഗെറ്റ് ഡേറ്റ ഫംഗ്ഷൻ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് മൂവ് ചെയ്യും, കണ്ടോ. അതിനുശേഷം ഇത് ഈ ഒരു പ്രൊപ്പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതായത് വിത്ത് ഹൈറ്റ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിന് എക്സ് വൈ എന്ന സ്ഥാനത്ത് 3 ഉം 5 ഉം അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇപ്പോൾ വിത്ത് എന്ന വേരിയബിളിലും ഹൈറ്റ് എന്ന വേരിയബിളിലും വാല്യൂസ് ഉണ്ട്, 3 ഉം 5 ഉം. ഓക്കെ, ദെൻ തൊട്ട് താഴെ നോക്കി നമുക്ക് സി ഔട്ട് ചെയ്തേക്കുക, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുക. അതിന് സി ഔട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻ. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഒരു ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാൻ
നമ്മൾ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, പി ഡോട്ട് ഏരിയ, പി എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ്, ഡോട്ട് ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ട് ഈ ഏരിയയെ ഇവിടെ കോൾ ചെയ്തേക്കുക. സോ പി ഡോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്നാ എടുക്കും, ഈ ഈ ഒരു ലൈൻ റീഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഗോ ബാക്ക് ടു ഡിസ്പോർഷൻ. കണ്ടല്ലോ, അവിടെ വന്നതിന് ശേഷം നോക്കി നമുക്കിവിടെ വ്യക്തിഗതം ഹൈക്കത്ത് ഇവിടെ അസംഖ്യത വാല്യൂസ് ഉണ്ട് അല്ലേ. സോ റിസൾട്ട് എന്ന് പറയുന്ന ലോക്കൽ വേരിയബിളിനകത്തേക്ക് ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ അങ്ങ് വയ്ക്കും. എന്റെ റിട്ടേൺ റിസൾട്ട് എന്ന് പറയുമ്പോഴോ ഏരിയ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ റിസൾട്ട് ഹോൾഡ് ചെയ്യും, അതിന് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഏരിയക്കകത്ത് ആ ഒരു ആൻസർ ഹോൾഡ് ചെയ്തതിന് ശേഷം ദെൻ പ്രോഗ്രാമിന്റെ കണ്ടുള്ള ഗെയിം നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുന്നു. നമുക്ക് സി ഔട്ടിനകത്ത് അത് പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ പ്രോഗ്രാമിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസിന്റെ സ്ട്രക്ചറിനകത്ത് പ്രോഗ്രാം എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അതിൽ ക്ലാസ് കീവേഡ് കൊടുക്കുക, ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അതിനകത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രൊട്ടക്റ്റ് മൂന്ന് ആക്സസ് സ്പെസിഫിയോസ് ഉപയോഗിച്ചിട്ട് വേരിയബിൾസും ഫംഗ്ഷൻസും ഡിക്ലെയർ ചെയ്യുക. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് വിത്ത്, ഹൈറ്റ് എന്ന രണ്ട് വേരിയബിൾസ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ഡേറ്റ, ഏരിയ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഗെറ്റ് ഡേറ്റയും ഏരിയ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിട്ടാണ് ക്ലാസിന്റെ സ്ട്രക്ചറിനുള്ളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? കാരണം ആ ഒരു ഫംഗ്ഷൻ എന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നുള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ മീൻസ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഇതാണ്. ഓക്കെ, സോ എനിവേ ഈ പറഞ്ഞിരിക്കുന്ന സെമികോളനാകുമ്പോൾ ക്ലാസിന്റെ സ്ട്രക്ചർ തീർന്നു. തൊട്ട് താഴെ നമ്മൾ എഴുതിയിരിക്കുന്ന ക്ലാസിനെ മെയിനുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള കാര്യമാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ഓയിന്റ്മെന്റ്, ഓയിന്റ്മെന്റ് കൊടുക്കുന്നതിന്റെ റീസൺ എപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, കമ്പൈലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ റീഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാമിന്റെ കൺട്രോൾ ഇപ്പൊ മെയിൻ ഫംഗ്ഷന്റെ അവിടെ വന്നു. അതിനുശേഷം ഈ ഒരു മെയിൻ ഫംഗ്ഷനും ആ ഒരു ക്ലാസ്സും ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനകത്ത് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് അതിന്റെ ഫോർമുല. എങ്ങനെയാണ്, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം എന്നുള്ളതാണ് അതിന്റെ ഫോർമുല. സോ ഇവിടുത്തെ ക്ലാസ് നെയിം പേഴ്സൺ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന്റെ പേര് പി എന്നുള്ളതാണ്. യൂസർ ഡിഫൈൻഡ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേര് പി എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് മുകൾ ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിന് താഴോട്ട് കോൾ ചെയ്തേക്കുവാണ്. കണ്ടല്ലോ, പി ഡോട്ട് ഗെറ്റ് ഡേറ്റ 3.5. ഇങ്ങനെ പറയുമ്പോൾ നേരെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഈ പോർഷനിലോട്ട് വരുന്നു. അതിനുശേഷം ഗെറ്റ് ഡേറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് വിത്ത്, ഹൈറ്റ് എന്ന രണ്ട് വേരിയബിൾസിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. സോ എനിവേ 3.5 എന്നുള്ള വാല്യൂസ് ഇപ്പോൾ വിത്തിനകത്തും ഹൈറ്റിനകത്തും ഉണ്ട്. നമ്മൾ അടുത്ത ആവശ്യം ഇത് കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. സോ നേരെ താഴേക്ക് വരിക. നെക്സ്റ്റ് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി. അതായത് സി ഔട്ട് പി കോമ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെയും ആ ഏരിയ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുവാണ്. നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം ഇവിടെ വെച്ചിട്ട്. അതിന് വേണ്ടി ഇവിടുത്തെ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് ഏരിയ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ നേരെ ഈ പോർഷനിലോട്ട് പോകും. ഗോ ബാക്ക് ടു ദ ക്ലാസ്. ഓക്കെ, അതിനുശേഷം അവിടെ നമുക്ക് റിസൾട്ട് എന്നുള്ള ഒരു ലോക്കൽ വേരിയബിൾ അത് രണ്ട് വാല്യൂസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ വെച്ചതിന് ശേഷം ആ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഇത് ഹോൾഡ് ചെയ്യും. എഗെയിൻ റിട്ടേൺ റിസൾട്ട് ഏരിയയ്ക്ക് അത് ഹോൾഡാവും. തിരിച്ച് നേരെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഇവിടെ വന്ന് ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് കാണാം. റൺ ചെയ്യാൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി എന്തുവാണ്, എക്സിനും വൈക്കും കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്താണ്, 3 ഉം 5 ഉം ആണ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ കൂടെ കൊടുക്കാം, സി എൽ ആർ എസ് ചെയ്യ. ഓക്കെ, ഫയൽ ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, തൊട്ട് നമുക്ക് അടുത്ത് നോക്കാം. നമുക്കൊന്ന് റൺ ചെയ്യാം. നമുക്ക് അതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈലിനകത്ത് കമ്പൈൽ, ഇതൊക്കെ എറോ 0 ആണ്. അതിനുശേഷം റൺ കൊടുക്കാം. ഇതേ ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നോക്കി വിൻഡോ. നിങ്ങൾ ടർബോസി കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോയ്ക്കകത്ത് ഔട്ട്പുട്ട് കൊടുത്താൽ മതി. കണ്ടോ, വിൻഡോ മിന്നകത്ത് ഔട്ട്പുട്ട്. ഇതേ 15 എന്ന ആൻസർ കണ്ടോ കണ്ടോ. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു, എക്സിനും വൈക്കും കൊടുത്ത വാല്യൂസ് ഏതൊക്കെയായിരുന്നു, 3 ഉം 5 ഉം അല്ലേ. ഓക്കെ, 3 ഉം 5 ഉം ആണ് ഇവിടെ കൊടുത്ത വാല്യൂസ്. കണ്ടോ, സോ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 15. അതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് കണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാം മനസ്സിലായോ, ക്ലാസ്സിനുള്ളിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, മറ്റൊരു പ്രോഗ്രാമുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.